ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ടിപ്പായിട്ടാണ്. നമ്മുടെ ചക്ക സീസണാണ്, അപ്പോൾ ചക്കക്കുരുക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ചക്കക്കുരു എങ്ങനെ കേടുകൂടാതെ 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പച്ച ചക്കയുടെ കുരു, നല്ല മൂത്ത ചക്ക ഉണ്ടല്ലോ, നമ്മൾ കറിയൊക്കെ വയ്ക്കില്ലേ, എരിശ്ശേരിയൊക്കെ വയ്ക്കുന്ന ചക്ക, ആ ചക്കയുടെ പാകമായിരിക്കണം കേട്ടോ ഈ കുരുവിന്. പഴുത്ത ചക്ക പറ്റില്ല, നല്ല ഇളം ചക്കയും പറ്റില്ല കേട്ടോ. പിന്നെ ചക്കക്കുരു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ വെട്ട് കിട്ടിയത് തോല് പൊളിഞ്ഞത് ഒന്നും എടുക്കാൻ പാടില്ല. അതിൻ്റെ പുറത്തത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഉണക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഉള്ളതൊക്കെ മാറ്റിയെടുത്ത് നല്ല ഫ്രഷായ ചക്കക്കുരു, ഇതേപോലത്തെ ചക്കക്കുരു മാത്രമാണ് നമ്മൾ എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അത് പൊള്ളച്ച് പോകും. അപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചക്കക്കുരു നല്ലത് മാത്രം എടുത്ത് ഒരു പേപ്പർ വിരിച്ച് വയ്ക്കുക. വർക്ക് ഏരിയയിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, പക്ഷേ വെള്ളം ആവാൻ പാടില്ല, നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കാരണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വെയിലത്ത് വെച്ച് ഉണക്കുക, വേഗം ഉണങ്ങിക്കിട്ടില്ലോ എന്ന് വിചാരിക്കരുത്. 1-2 ദിവസം ഇതേപോലെ തന്നെ പേപ്പറിലിട്ടിട്ട് തന്നെ ഉണക്കിയെടുക്കണം. പിന്നെ നല്ലൊരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, നിങ്ങൾക്ക് കട്ടിയുള്ളതോ കട്ടി കുറഞ്ഞതോ എങ്ങനെയായാലും അതിൻ്റെ ഉള്ളിൽ നനവ് പാടില്ല. എന്നിട്ട് ഈ ചക്കക്കുരു അതിലേക്ക് ഇട്ടിട്ട് നന്നായി ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക, എയർ ടൈറ്റ്, എയർ കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, മൺകലം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മൺകല ഇല്ല, പണ്ടത്തെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, മൺകല എടുത്തിട്ട് അതിൽ കട്ട ഒന്നുമില്ലാത്ത മണ്ണ്, നല്ല ഡ്രൈ ആയ മണ്ണ്, എപ്പോഴും ആലോചിക്കേണ്ട കാര്യം വെള്ളം നനവേ പാടില്ല, ഡ്രൈ ആയ മണ്ണായിരിക്കണം. ആ മണ്ണ് എടുത്തിട്ട് അതിൽ അടിയിൽ കുറച്ച് നല്ല ഡ്രൈ ആയ മണ്ണിടുക, ചക്കക്കുരു വയ്ക്കുക, വീണ്ടും കുറച്ച് മണ്ണിടുക, പിന്നെ കുറച്ച് ചക്കക്കുരു വയ്ക്കുക, പിന്നെയും മണ്ണിടുക, ചക്കക്കുരു വയ്ക്കുക. അങ്ങനെ നമ്മൾ കഴിയുന്നത് വരെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ വായ് നന്നായി എയർ ടൈറ്റായിട്ട് കെട്ടി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം നനവ് പാടില്ല, എയർ കടക്കാനും പാടില്ല, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചക്ക സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.